24-ലേക്ക് സ്വാഗതം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ആരെയാണ് സൂക്ഷിക്കേണ്ടത് പറയാം. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ് നാം. നമുക്ക് 10-ഉം 13-ഉം നൂറ്റാണ്ടിലെ അജ്ഞതയുടെ പാരമ്പര്യങ്ങൾ പിന്തുടരാനാകുമോ? ഒരിക്കലുമില്ല. വ്യക്തി സ്വാതന്ത്ര്യമുള്ള നമുക്ക് അനീതികൾക്കെതിരെ പ്രതികരിക്കാനും സ്വരമുയർത്താനും സ്വാതന്ത്ര്യമുണ്ട്. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാനും സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കാനും നാം പഠിക്കണം. അതിന് നമുക്ക് സാധ്യതകളുണ്ട്. കാരണം നാം 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാതെ വരുമ്പോഴും സംസാരിക്കേണ്ടിടത്ത് നിശബ്ദത പാലിക്കുമ്പോഴും നാം പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത്. അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുകയും നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലെ സമ്പ്രദായമാണ് ഇൻക്വിസിഷൻ. കത്തോലിക്ക സഭയിൽ നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് ഇൻക്വിസിഷൻ. അതായത് കത്തോലിക്ക സഭയ്ക്കെതിരെ സംസാരിക്കുന്നവരെ, സഭാതലവൻ പോപ്പിനെതിരെ സംസാരിക്കുന്നവരെ, കത്തോലിക്ക സഭ വിശ്വാസങ്ങൾക്കെതിരെ പറയുന്നവരെ, പ്രവർത്തിക്കുന്നവരെ അതികഠിനമായി ശിക്ഷാമുറകൾക്ക് ഇരയാക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇൻക്വിസിഷൻ. സഭാ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നവരെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഗ്രിഗറി 9-ാമൻ മാർപ്പാപ്പ തുടങ്ങിവെച്ച ശിക്ഷാമുറകളാണിത്. ഇതിന്റെ രീതി എന്നത് കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിക്കെതിരെ രണ്ടു സാക്ഷികളെ അണിനിരത്തും. അതിനുശേഷം കത്തോലിക്ക പുരോഹിതർ മാത്രമടങ്ങുന്ന ന്യായാധിപ സംഘം രണ്ട് സാക്ഷികളുടെ മൊഴി തെളിവായി സ്വീകരിച്ച് കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ ശിക്ഷയ്ക്ക് വിധിക്കും. അതിക്രൂരമായി ശാരീരികമായി ആക്രമിക്കുക അല്ലെങ്കിൽ അതിക്രൂരമായി കൊല ചെയ്യുക, ഇവയാണ് ശിക്ഷാരീതികൾ. കത്തോലിക്ക മത നേതൃത്വത്തിന് കീഴിൽ എല്ലാവരെയും ആക്കുക എന്നതാണ് ഇൻക്വിസിഷന്റെ ലക്ഷ്യം. മനുഷ്യന്റെ ആത്മാവിനെ കുറുക്കാൻ സാത്താൻ ഉപയോഗിക്കുന്ന ചൂണ്ടകളിലെ തീറ്റകളാണ് സ്ത്രീകളെന്നും ശപിക്കപ്പെട്ടവരാണ് സ്ത്രീകളെന്നുമാണ് കത്തോലിക്ക സഭ നേതൃത്വം പറഞ്ഞിരുന്നത്. അതിനാൽ തന്നെ 10,000-ക്കണക്കിന് സ്ത്രീകളെ ചുട്ടരിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം കത്തോലിക്ക സഭയിലുണ്ട്. ഇതിപ്പോൾ പറയാൻ കാരണം എന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ? കാരണമുണ്ട്. കണ്ണൂർ ഇരിട്ടിയിൽ കുന്നോത്ത് പള്ളിയിലെ ആൾക്കൂട്ട വിചാരണയുടെ അന്വേഷണത്തിന് മട്ടന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിറക്കുകയായിരുന്നു. ആൾക്കൂട്ട വിചാരണയോ? അതെ, കുന്നോത്ത് പള്ളി വികാരി ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യമാക്കലിനെ വിമർശിച്ച പൊതുപ്രവർത്തകൻ ജിൽസ് ഉണ്ണിമാക്കലിനെ പോലീസ് നോക്കി നിൽക്കെ വിശ്വാസികൾ പള്ളിയിൽ കൊണ്ടുവന്ന് ആൾക്കൂട്ട വിചാരണ നടത്തി മാപ്പ് പറയിച്ച് അപമാനിച്ച സംഭവം ഉത്തർപ്രദേശിലല്ല, ഇവിടെ കേരളത്തിലാണ്. February 22-നായിരുന്നു കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത്. ജെയിൽസ് ഉണ്ണിമാക്കൽ എന്ന ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ച് പള്ളിമുറിയിൽ പൂട്ടിയിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തി മാപ്പ് പറയിച്ച് കൈക്കാരന്റെ കാല് പിടിപ്പിച്ച സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് ഇരിട്ടി പോലീസിന് നിർദ്ദേശം നൽകിക്കൊണ്ട് മട്ടന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവായത്. ക്യാൻസർ ബാധിച്ച് മരിച്ച ആൽബർട്ട് എന്ന 16-കാരന് പള്ളി വികാരി അന്ത്യകൂദാശ നൽകിയില്ലെന്ന പ്രശ്നത്തിൽ ഇടപെട്ട് പ്രതികരിച്ച പൊതുപ്രവർത്തകനാണ് ജിൽസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഓഡി എന്ന ചെറുപ്പക്കാരൻ. ചുരുക്കി പറഞ്ഞാൽ തെറ്റ് ചെയ്ത പുരോഹിതനെയും സഭയിലെ അധികാരികളെയും വിമർശിച്ചതിനാണ് ജിൽസ് എന്ന ചെറുപ്പക്കാരൻ 50 പേരോളം വരുന്ന ഭാരവാഹികളാലും ഇടവക വികാരിയാലും മർദ്ദിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്തത്. സഭയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഗുണ്ടായുസത്തിലൂടെ ഭീഷണിപ്പെടുത്തി ഒതുക്കി നിർത്തുന്നത് സഭയുടെ ഒരു ശൈലിയായി മാറിക്കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നിയമക്കുരുക്കുകൾ ഉണ്ടായാൽ തന്നെ പണത്തിന്റെ കനം കൂട്ടി അവയെല്ലാം ഒത്തുതീർപ്പാക്കാനുമുള്ള സഭാ നേതൃത്വത്തിന്റെ കഴിവിനെ പറ്റി ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കലൂർ റിന്യൂവൽ സെന്ററിൽ അരങ്ങേറിയ ജനാധിപത്യ വിരുദ്ധ ഗുണ്ടാ വിളയാട്ടങ്ങൾക്ക് പരിഹാരം കാണാൻ അതിരൂപതയിലെ വൈദികൻ മാത്രം വിചാരിച്ചാൽ മതി. വടയാർ ഇടവക മുൻ വികാരി തോമസ് കണ്ണാട്ടിന്റെ നേതൃത്വത്തിലാണ് മദ്യപിച്ചിലേക്ക് കേട്ട ഒരു സംഘം അക്രമികൾ എറണാകുളം അതിരൂപതയിലെ സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തത്. ഇതും ആൾക്കൂട്ട ആക്രമണത്തിന് ഉദാഹരണമാണ്. അടുത്തിടെ സീറോ മലബാർ സഭാ മേധാവിയായ കർദിനാൾ ജോർജ് ആലഞ്ചേരി സിനഡാനന്തരം ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. അതിൽ സഭാ മേധാവികളുടെയും അവരുടെ നിലപാടുകളെയും എതിർക്കുന്നവരെ ശിക്ഷിക്കണമെന്ന തത്വമുണ്ടായിരുന്നു. എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 13-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഇൻക്വിസിഷൻ എന്ന ഒരുതരം തത്വം തന്നെയാണോ ഇപ്പോൾ കർദിനാൽ ജോർജ് ആലഞ്ചേരി നടപ്പിലാക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ആലഞ്ചേരി ഇറക്കിയ സർക്കുലർ പറയുന്നതിനനുസരിച്ച്
സഭാ നേതൃത്വത്തെ എതിർക്കുന്നവരെ കഠിനമായി ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഉള്ളത്. ഇൻക്വിസിഷൻ പിന്താങ്ങിക്കൊണ്ടുള്ള ആലഞ്ചേരിയുടെ നയങ്ങളെ നടപ്പിലാക്കിയതാണോ കുന്നോത്തുപള്ളി എന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. അതിനാൽ ഓർക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഏതായാലും ആലഞ്ചേരിയുടെ സർക്കിളിനെതിരെ വിശ്വാസികൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീഷണിയുടെയും സംഘർഷത്തിന്റെയും സന്ദേശം ഉൾക്കൊള്ളുന്ന സർക്കുലർ പിൻവലിച്ച് ജോർജ് ആലഞ്ചേരി ജനത്തോട് മാപ്പ് പറയണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെട്ടു. പക്ഷേ പ്രയോജനമുണ്ടായില്ല. ജനാധിപത്യമുള്ള ഇന്ത്യയിൽ ഇത്തരം നയങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അഭിപ്രായ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാം ഇന്ത്യൻ പൗരന്മാരുടെ അവകാശവുമാണ്. നിരന്തരം ആവർത്തിക്കപ്പെടുന്ന പുരോഹിതരുടെയും സഭാ നേതൃത്വങ്ങളുടെയും പുറത്തു പറയാൻ പോലും പറ്റാത്ത മ്ലേച്ഛ പ്രവൃത്തികളും ഗുണ്ടായുസവും എല്ലാം വിശ്വാസികളുടെ ഇടയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ കാനൂൺ നിയമത്തിന് മുകളിലാണ് ഇന്ത്യൻ ഭരണഘടന എന്നും IPC എന്നും സഭാ നേതൃത്വത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച ഇന്ത്യൻ ജുഡീഷ്യറിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് കോടതിയുടെ ഈ ഉത്തരവിനെ ജനം ഏറെ അഭിമാനത്തോടുകൂടിയാണ് കാണുന്നത്. ചരിത്രത്തിൽ മൺമറഞ്ഞുപോയ മതവിചാരണ പുനഃസൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്ത സഭാ മേലധ്യക്ഷന്റെ ദിവാസ്വപ്നത്തിന് മുകളിലാണ് കോടതിയുടെ ഉത്തരവ് വന്നത് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നും കാനൂൺ നിയമത്തിന് മുകളിലാണ് ഇന്ത്യൻ ഭരണഘടന എന്നും IPC എന്നും സഭാ നേതൃത്വത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച ഇന്ത്യൻ ജുഡീഷ്യറിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ എന്നുമാണ് വിശ്വാസികൾ പ്രതികരിച്ചത്.